അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ ഷഫീഉൽ മുദ്നിബീൻ ഇമാമിൽ മുത്തഖീൻ റസൂലി റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള സഹോദര സഹോദരിമാരെ, ചില തൽപരകക്ഷികളായ ആളുകൾ ഞാൻ മക്കയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു, നബിയെ നിന്ദിച്ചു, ഇങ്ങനെ തുടങ്ങി പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടയാള സ്തംഭങ്ങളെ നിസ്സാരവൽക്കരിച്ചു പോലെയുള്ള പ്രചണ്ഡമായ പ്രചാരങ്ങൾ മലയാളികൾക്കിടയിൽ മുഴുവനും ഇവർ ഉഴുതുമറിച്ചു നടത്തി എന്നതാണ് സത്യത്തിൽ യഥാർത്ഥ വസ്തുത എന്ത് എന്ന് പറയാൻ എന്നെ നിർബന്ധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രഭാഷണം നടക്കുന്നത് മെയ് 9 അസർ നിസ്കാര ശേഷം കോഴിക്കോട് ടൗൺ ഹാളിലാണ്. ഞാൻ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്ന ആളുകൾ ഗൗരവമായി ചിന്തിക്കണം, വസ്തുതകൾ വസ്തുതകളായി ചിന്തിക്കണം. കോഴിക്കോട് ടൗൺ ഹാൾ നിറയെ തിങ്ങി നിറഞ്ഞ സദസ്സുണ്ട്, ധാരാളം പണ്ഡിതന്മാരുണ്ട്, ഇഷ്ടം പോലെ സാധാരണക്കാരുണ്ട്, അഭ്യസ്തവിദ്യരുണ്ട്. ഏകദേശം 4 ശേഷം എൻ്റെ പ്രഭാഷണം ആരംഭിച്ചു. 5:45-6 പ്രഭാഷണം അവസാനിച്ചു. അതിനുശേഷം ആളുകൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവർ വാങ്ങിയ പുസ്തകത്തിൽ എൻ്റെ ഒരു കയ്യൊപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവർക്കെല്ലാം കയ്യൊപ്പിട്ട് കൊടുത്തു. അതിനുശേഷം ഏകദേശം മഗ്രിബ് നിസ്കാരം വരെയും ഞാൻ അവിടെ ടൗൺ ഹാളിലുണ്ട്. ധാരാളം പണ്ഡിതന്മാർ വന്നു, അഭിനന്ദനങ്ങൾ പറഞ്ഞു, പുസ്തകത്തെ കണ്ടു, ഇനി കെട്ടുമൊട്ട് നന്നായി ഇനി വായിക്കട്ടെ എന്ന് പറഞ്ഞു. വളരെ നന്നായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. എല്ലാ ഏകദേശം ആളുകളൊക്കെ സന്തോഷത്തോടുകൂടെ പിരിഞ്ഞു പോയി. ഒരഭിപ്രായക്കേട്, സാധാരണക്കാരനോ ഒരു പണ്ഡിതനോ ഒരഭിപ്രായക്കേടും പറഞ്ഞതേ ഇല്ല. അവരൊക്കെ മുഅ്മിനീങ്ങളാണ്, മക്കയെ സ്നേഹിക്കുന്നവരാണ്, മദീനയെ സ്നേഹിക്കുന്നവരാണ്, ഒക്കെ നല്ല മനുഷ്യരാണ്. അത് കഴിഞ്ഞു പല ആളുകളും അഭിനന്ദനങ്ങൾ അറിയിച്ചു, എനിക്ക് മെസ്സേജ് അയച്ചു. ഒരാളും അഭിപ്രായക്കേടുകളൊന്നും പറഞ്ഞില്ല. വെള്ളിയാഴ്ച രാവിലെ പതിവ് പോലെ തുടർന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹ് ദിവ്യാനുരാഗ പ്രകീർത്തനം എന്ന പ്രഭാഷണം ദാറുൽ ഖുർആനിൽ വെച്ച് നടന്നു. സദസ്സിലെ ആളുകളുണ്ട്, ധാരാളം ആളുകൾ പുസ്തകം വാങ്ങി. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയെക്കുറിച്ച് വളരെ സന്തോഷകരമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. ധാരാളം പണ്ഡിതന്മാർ ആ കൂട്ടത്തിലുണ്ട്, സാധാരണക്കാരുണ്ട്. ഒരഭിപ്രായക്കേടും ആരും പറഞ്ഞില്ല. അതിനുശേഷം ഞാൻ കോഴിക്കോട് പോയി. കോഴിക്കോട് ഇസ്ലാമിക് സെൻ്റർ പള്ളിയിൽ വെച്ചാണ് ജുമാ നിസ്കരിച്ചത്. അങ്ങനെ ജുമാ നിസ്കാരം കഴിഞ്ഞു. ഏകദേശം ആളുകളൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും, കാരണം അത് കഴിഞ്ഞാൽ എനിക്ക് ട്രെയിനിൽ ആലപ്പുഴയിലേക്ക് പോകണം. നവരഭിപ്രായക്കേട്, ആരെങ്കിലും ഞാൻ ഇറങ്ങി വന്നൊരു കൂടെ ആരെങ്കിലും ഓടി വന്നൊരു അഭിപ്രായക്കേട് പറഞ്ഞു, ഇല്ല, ഒന്നും ഉണ്ടായില്ല. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തു, ആലപ്പുഴയിലേക്ക് പോയി. പലരെയും ഈ യാത്രക്കിടയിൽ കണ്ടുമുട്ടി, പല സന്തോഷ സംസാരങ്ങളും ഉണ്ടായി. ഒരഭിപ്രായക്കേടും ആരും പറഞ്ഞില്ല. അന്ന് രാത്രി ആലപ്പുഴയിലുള്ള ഒരു മഹലിൽ ഞാൻ പ്രഭാഷണം നടത്തി. ധാരാളം പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, ഒരഭിപ്രായക്കേടും ആരും പറഞ്ഞില്ല. വളരെ സന്തോഷം പറഞ്ഞു. ആ പ്രോഗ്രാം സോഷ്യൽ മീഡിയ വഴി നിരീക്ഷിച്ചു. അതിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ വിഷമം തോന്നി എന്ന് പല ആളുകളും പറഞ്ഞു. വെള്ളിയാഴ്ച പ്രഭാഷണം രാത്രി 12 ആ പ്രഭാഷണം അവസാനിക്കുന്നത്. അതുവരെ പ്രഭാഷണം നടത്തി. പിന്നെ ഞാൻ ആലപ്പുഴയിൽ തന്നെ അന്ന് രാത്രി താമസിച്ചു. ആരും ഒരഭിപ്രായക്കേടും ആ വിഷയത്തിൽ പറഞ്ഞില്ല. പിന്നെ ശനിയാഴ്ച രാവിലെ പകൽ മുഴുവൻ ഞാൻ ആലപ്പുഴയിൽ തന്നെ താമസിച്ചു. അതിനിടയിൽ ധാരാളം പണ്ഡിത സുഹൃത്തുക്കൾ, ബന്ധപ്പെട്ടവർ, സാധാരണക്കാർ, പ്രഭാഷണം കേട്ടവർ, പുസ്തകം വായിച്ച് തുടങ്ങിയവർ പലരും എൻ്റെ അടുത്ത്, ഞാൻ ആലപ്പുഴയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ഒരഭിപ്രായക്കേടും പറഞ്ഞില്ല. അന്ന് വൈകുന്നേരം ആലപ്പുഴ ഒരു പാർക്കിലെ ഒരു പ്രോഗ്രാം നടന്നു, ഈ പുസ്തക പരിചയപ്പെടുത്തൽ എന്ന. പല ഉന്നതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, ഉമറാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പലരും ഉണ്ട്. ചില പണ്ഡിതന്മാർ എന്നോട് സ്വദേശപരമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ആ പ്രഭാഷണം സോഷ്യൽ മീഡിയയിൽ കണ്ട ആർക്കും മനസ്സിലാവും. ഒരഭിപ്രായക്കേടും, വ്യാഴാഴ്ച നടന്ന പ്രഭാഷണത്തെക്കുറിച്ച് ശനിയാഴ്ച പോലും അഭിപ്രായക്കേടുകൾ പറഞ്ഞില്ല. ശനിയാഴ്ച രാത്രി വെളുപ്പാം കാലത്താണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നത്. ആ യാത്രക്കിടയിൽ ഒക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും സംസാരിക്കുന്നുണ്ട്, ഫോൺ ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരഭിപ്രായക്കേട് പോലും ആരിൽ നിന്നും ഉണ്ടായില്ല. ഇതിനിടയിൽ ഞായറാഴ്ച വൈകുന്നേരമാണ് ചില അഭിപ്രായക്കേടിൻ്റെ ക്ലിപ്പുകൾ ചില തൽപര കക്ഷികൾ, വഹാബികളായിരിക്കാം, വഹാബികൾ അങ്ങനെ ക്ലിപ്പ് മുറിക്കുന്നതിലോ തെറ്റിദ്ധരിപ്പിക്കുന്നതിലോ എനിക്ക് അവരോടൊരു വിരോധമില്ല. കാരണം അത് അവരുടെ ജോലിയാണ്, വളരെ പണ്ട് കാലത്ത് മുതലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ്. ഉമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമാ റഹ്മുള്ളാഹിനെ പോലത്തെ ആളുകളും, ഷെയ്ഖുന കണ്യത്ത് റഹ്മുള്ളാഹിനെ പോലത്തെ ആളുകളും, അങ്ങനെയുള്ള വലിയ വലിയ വഖഫ് തങ്ങൾ പൂക്കോയത്തങ്ങൾ അടക്കമുള്ള ആളുകൾ ഈ സോഷ്യൽ മീഡിയ ഇത്രേ
സത്വരമായി സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് അവർ മരിച്ചുപോയത് നന്നായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ അവരുടെ ക്ലിപ്പിംഗ് മുറിച്ച് ഈ തൽപര കക്ഷികൾ അവർക്കെതിരെ പ്രചരിപ്പിക്കും. ശിയാബുദങ്ങൾക്കെതിരിൽ പ്രചരിപ്പിച്ചു. ശിയാബുദങ്ങൾക്കിടയിൽ ഇത്രയും വൈഡായിട്ട് സോഷ്യൽ മീഡിയയുടെ വ്യാപനം ഇല്ലെങ്കിൽ പോലും ശിയാബുദങ്ങളെയും പല ആളുകൾ കുബൂരിയാണ്, ഖുറാഫിയാണ്, ചിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചത് നമുക്കറിയാം. ഒക്കെ വസ്തുതയും നമ്മളൊക്കെ സലക്ഷ്യം കണ്ട യാഥാർത്ഥ്യങ്ങളുമാണ്. അപ്പോൾ വഹാബികൾ ക്ലിപ്പ് മുറിച്ചതോ ഇപ്പോഴും അവർ എനിക്കെതിരെ സംസാരിച്ചു, അതിലെനിക്ക് പ്രയാസമില്ല, പ്രശ്നമില്ല. എന്തുകൊണ്ട്? അതവർ ജോലിയാണ്, അവർ ചെയ്തുകൊണ്ടേയിരിക്കും, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതിനിടയിൽ ചില ആളുകൾ, അതായത് സുന്നിയാണെന്ന് സാധാരണക്കാർ ധരിച്ചിട്ടുള്ള സുന്നി കുപ്പായത്തിൻ്റെ ഉള്ളിൽ ബിദഅത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ, ആ വ്യക്തികളെ പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ ബിദഅത്താണുള്ളത്, അവർ മുബ്തദികളാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന തൗഫീഖ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഇതിനകം തന്നെ ബോധ്യപ്പെട്ട ആളുകളുമുണ്ട്. അവരിൽ ചില ആളുകൾ ഈ വഹാബികൾ മുറിച്ചെടുത്ത ക്ലിപ്പ് മാത്രം കണ്ട്, ആ പ്രഭാഷണം പൂർണ്ണമായി കാണാതെ, ആയിരക്കണക്കായ ആളുകൾ ആ പ്രഭാഷണം കേട്ടു, ഒരഭിപ്രായം കേടു, ആരും പറഞ്ഞില്ല. ഈ വഹാബികളെ ക്ലിപ്പ് വന്നതിന് ശേഷം ചില സുന്നി കുപ്പായത്തിനുള്ളിൽ ബിദഅത്ത് പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ, ബിദഅത്ത് അവരുടെ ഉള്ളിൽ കളിക്കുന്നത് കൊണ്ടായിരിക്കാം, ചില വൈരാഗ്യങ്ങൾ തീർക്കാൻ വേണ്ടിയായിരിക്കാം, എന്തോ ആകട്ടെ, അവർ ഇതിനെക്കുറിച്ച് അഭിപ്രായക്കേടുകൾ, അതും ആ അഭിപ്രായക്കേടുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഒരിക്കലും ഒരു മുസ്ലിമിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത അഭിപ്രായക്കേടുകൾ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ പോലും സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്ന അഭിപ്രായക്കേടുകൾ, സാധാരണക്കാർ ഇതൊക്കെ മനസ്സിലാക്കിയാൽ അതൊക്കെ വളരെ വളരെ ഗൗരവമാണെന്ന് മനസ്സിലാവും. അവരാകട്ടെ, പ്രഭാഷണം കേട്ടവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട, നിങ്ങളെല്ലാവരും ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ആ പ്രഭാഷണം ഞാൻ എന്തിനു വേണ്ടി നടത്തി, നബിയെ നിന്ദിച്ചു എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ പ്രഭാഷണങ്ങളിൽ മുഴുവൻ സത്വരമായി അവതരിപ്പിക്കുന്ന ഒരു കാര്യം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളിലുള്ള, അവിടുത്തെ സന്ദേശത്തിലുള്ള, അവിടുത്തെ വ്യക്തിത്വത്തിലുള്ള, കാലത്തെയും അതിശയിപ്പിക്കുന്ന മഹാത്ഭുതമാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാനാണ് ആ 1.25 മണിക്കൂറിൻ്റെ പ്രഭാഷണം ചെലവഴിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആധുനിക സയൻസും ടെക്നോളജിയും വരുന്നതിൻ്റെയും ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് പോലും ആധുനിക ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തത്ര വലിയ ആധുനികതയിലെ കെടുതികൾ, ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന മലിനീകരണം അടക്കമുള്ള പ്രശ്നങ്ങളിലെ ഗൗരവങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് നോക്കിക്കണ്ട യാഥാർത്ഥ്യങ്ങൾ, അതായത് ഇവിടെ പിൽക്കാലത്തോ മുൻകാലത്തോ വന്ന ഏതൊരു തത്വചിന്തകനേക്കാളും സയൻറ്റിസ്റ്റിനേക്കാളും വലിയ വ്യക്തിത്വമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലത്തെ അതിശയിപ്പിച്ച മഹാനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ആ 1.25 മണിക്കൂറുള്ള മുഴുവനും സമയം ചെലവഴിച്ചിട്ടുള്ളത് എന്ന് ആ പ്രഭാഷണം കേൾക്കുന്ന ഏതൊരാൾക്കും വളരെ വ്യക്തമായി മനസ്സിലാവും. ഇത് മാത്രമല്ല, 9ാം തീയതിയാണ് ഈ പ്രഭാഷണം നടത്തുന്നത്. 7ാം തീയതി സുന്നികളുടെ ദിനപത്രമായ അമുസ്ലിങ്ങളും വരെ വായിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള മുസ്ലിം പത്രങ്ങളിൽ പ്രധാനപ്പെട്ട പത്രമായ സുപ്രഭാതം പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു 1/2 പേജ് നിറയെ എൻ്റെ ഒരു ലേഖനമുണ്ട്. ആ ലേഖനം ഇങ്ങനെയാണ്, കാലത്തെ ദീർഘദർശനം ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ലേഖനത്തിൻ്റെ റൈറ്റപ്പ് ഞാനൊന്ന് വായിക്കാം. തിരുദൂതരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വത്തെ ആധുനിക സമൂഹങ്ങൾക്ക് മുമ്പിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അവതരിപ്പിക്കാൻ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന് കഴിയുന്നില്ല എന്നത് വസ്തുതയാണ്. ഇത്തരത്തിൽ പ്രതിസന്ധി ലോക ചരിത്രത്തിൽ ഒരു കാലത്തും മുസ്ലിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല. അതായത് ഏത് കാലഘട്ടത്തിലും അക്കാലത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്തെ ശാസ്ത്രത്തെയും സിദ്ധാന്തങ്ങളെയും ടെക്നോളജിയെയും എല്ലാം മറികടന്ന ഒരാളാണെന്ന് അവതരിപ്പിക്കുന്നതിൽ ഏത് കാലത്തെ പണ്ഡിതന്മാരും വിജയിച്ചു. നമ്മുടെ കാലഘട്ടത്തിലെ ഞാനടക്കമുള്ള പ്രഭാഷകരും എഴുത്തുകാരും ചിന്തകരും പണ്ഡിതന്മാരടക്കം, ഇതൊരു കുറ്റല്ല, ഇന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെക്കാളും വലിയ, ഏതൊരു പരിസ്ഥിതിവാദിയെക്കാളും വലിയ
ആളാണ് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് എല്ലാ കാലത്തെ പണ്ഡിതന്മാരും ആ കാലത്തെ മികച്ച മഹാനാണെന്ന് അവതരിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലത്ത് നമുക്കതിന് കഴിയുന്നില്ല. ഇതാണ് നമ്മുടെ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. റസൂലുള്ള വലിയ മഹാനല്ലാത്തത് കൊണ്ടല്ല, ഇന്നും ലോകത്തെ ഏറ്റവും വലിയ മഹാൻ പുണ്യ റസൂൽ മുസ്തഫയാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു അരപ്പേജ് നിറയെ ഉള്ള ഒരു ലേഖനം, ലക്ഷക്കണക്കായ ആളുകൾ വായിച്ച ലേഖനം, പ്രഭാഷണം, ഈ ലേഖനം, ഇതൊക്കെ എന്തിനാ ചെയ്തത്? ഇതൊന്നും മനസ്സിലാക്കാതെ ചില ആളുകൾക്ക് വേണ്ടത് എന്താ, വഹാബികൾ മുറിച്ചെടുത്ത് വിട്ട ഒരു ക്ലിപ്പിൻ്റെ വഴി പിടിച്ച് എന്നെ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താക്കുക. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഈ പറയുന്ന ആളുകൾ അന്വേഷിക്കാം. ഇവരെക്കുറിച്ച് ചില വിഷയങ്ങൾ സമൂഹത്തിൽ വന്നപ്പോൾ ഇവർ പറഞ്ഞത്, അന്വേഷിക്കാതെ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയെ വിമർശിക്കാൻ പാടുണ്ടോ? ആ വ്യക്തിയോടൊന്ന് ചോദിക്കേണ്ടതാണ്. എന്നെ യുദ്ധത്തിലേക്കാണ് ചേർത്തത്, ഞാൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോയ ആളാണ്, നബിയെ നിന്ദിച്ച ആളാണ്. പ്രസംഗം പൂർണ്ണമായി അവർ കേട്ടില്ല, ലേഖനം അവർ വായിച്ചില്ല, വഹാബികൾ മുറിച്ചു കൊടുത്ത ക്ലിപ്പ് മാത്രം അവർ ഉപയോഗപ്പെടുത്തി. സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത ക്ലിപ്പുകൾ കൊണ്ട് നിങ്ങളെ ഇസ്ലാമിന് വിരുദ്ധനാക്കാലോ? മാനുഷ സമൂഹത്തിന് വിരുദ്ധ ഗ്രന്ഥമാണെന്ന് ഖുർആനെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് അവർ ചെയ്തത്? ചില ഏരിയയിൽ നിന്നൊരു ഖുർആൻ ആയത്ത് മുറിച്ചെടുക്കുക, എന്നിട്ട് എന്താ ചെയ്യുക? മാനുഷ സമൂഹത്തിൻ്റെ, മാനവ സമൂഹത്തിൻ്റെ സമാധാനത്തിനും ഐക്യത്തിനും വിരുദ്ധമാണ് ഖുർആൻ എന്ന് ഒരല്പഭാഗം മുറിച്ചെടുത്ത് പറയുന്നവരില്ലേ? ഇതൊക്കെ വസ്തുതയല്ലേ? ഇതൊക്കെ അക്രൂരതയല്ലേ? പ്രശ്നത്തിൻ്റെ ഗൗരവം അതൊന്നുമല്ല. ഇവരെ ചൊടിപ്പിച്ച വിഷയവും ഇവരിതിൽ എത്രത്തോളം എന്നെ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താക്കാൻ കാണിച്ച വ്യഗ്രതയുടെയും അടിസ്ഥാനം നിഷ്പക്ഷമായി ജനങ്ങൾ ചിന്തിക്കണം. എൻ്റെ ഈ പുസ്തകം അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഇമ്പീരിയലിസത്തിനും അതിന് കൂട്ടു നിൽക്കുന്ന ആധുനിക അറബ് പ്രഭുക്കൾക്കും എതിരാണ്. അത് ആ പുസ്തകം വായിക്കുന്ന, ആ പ്രഭാഷണം കേട്ട ഏതൊരാൾക്കും മനസ്സിലാവും. ഇനി ആ പുസ്തകം നിങ്ങൾ വായിക്ക്. ഈ 21-ാം നൂറ്റാണ്ടിൽ മലയാളക്കരയിൽ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഇമ്പീരിയലിസത്തിനെതിരെയും അതിന് കൂട്ടു നിൽക്കുന്ന അറബ് പ്രമാണികൾക്കെതിരെയും ഇങ്ങനെ ഒരു പുസ്തകം മലയാളത്തിൽ വേറെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്ക്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടാലൊരു ഗ്രൂപ്പാണ്. ഒന്ന്, ചില ആളുകൾ ബ്രിട്ടൻ്റെയും ആ ബ്രിട്ടൻ്റെ മേൽക്കോയ്മക്ക് കീഴിൽ ദജ്ജാലിയൻ സംസ്കാരത്തിന് വഴിപ്പെട്ടു പോയ അറബ് പ്രഭുക്കളുടെയും പണത്തിൽ ജീവിക്കുന്നവരാണ് ചില ആളുകൾ. ചില ആളുകൾ ആകട്ടെ രാവും പകലും അറബ് പ്രഭുക്കളിൽ നിന്ന് മാത്രം പങ്കുപറ്റിയവരും അതുകൊണ്ട് മാത്രം കഴിഞ്ഞുകൂടുന്നവരും അതുകൊണ്ട് മാത്രം സൗകര്യങ്ങൾ സമ്പാദിച്ചവരുമാണ്. അപ്പോൾ ഇവരുടെ യഥാർത്ഥ ഇമാമുകളെയാണ് ഞാൻ അടിച്ചത്. എന്നെ അടിച്ച് ശരിയാക്കണം. എന്നെ അടിച്ച് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ഈ പുസ്തകം വായിക്കപ്പെട്ടാൽ, ഇത്തരം പ്രഭാഷണങ്ങൾ വന്നാൽ ഈ ഇമ്പീരിയലിസം ഇവിടെ തകരും, മനുഷ്യ മനസ്സിലും തകരും. ഇത് വായിച്ച ഹൈന്ദവ സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് നിന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദുവായ സഹോദരൻ എനിക്ക് മെസ്സേജ് അയച്ചു, ഉസ്താദെ നിങ്ങൾ ഇവരെ പോലത്തെവരോട് മറുപടി പറയരുത്, ഞങ്ങൾക്ക് വരെ നിങ്ങളെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ പ്രശ്നം ഈ ഇമ്പീരിയലിസത്തിൻ്റെ ദജ്ജാലിയൻ സംസ്കാരത്തിന്, ആ ഹിന്ദു സഹോദരൻ അങ്ങനെ തന്നെ എഴുതി, ഈ ഇമ്പീരിയലിസം അമേരിക്കയും ബ്രിട്ടനും അവർക്ക് കൂട്ടു നിൽക്കുന്ന ആധുനിക അറബ് പ്രമാണിമാരും അവർക്കെതിരാണ്, അവരാണ് വിഡ്ഢികൾ എന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഹദീത്ത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറബികളെ സ്നേഹിക്കണമെന്ന ഹദീത്ത് ഞാൻ കാണാത്തത് കൊണ്ടല്ല, എനിക്ക് തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. അതേ റസൂലുള്ള തന്നെ അബൂ ജഹൽ ഫിറൗനാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ അറബികളിൽപ്പെട്ട ഒരാളാണ് അബൂ ലഹബ്. അയാളെക്കുറിച്ച് ഖുർആൻ തബ്ബത്തിയത അബീ ലഹബിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഹദീത്ത് കാണുമ്പോൾ തിരിച്ചറിവുണ്ട്. ഇതാണ് വിഷയം. അപ്പോൾ ഇവർ പങ്കുപറ്റുന്ന ഈ ഇമ്പീരിയലിസ്റ്റ് ശക്തികൾ, ഇത് ജജ്ജാലിയൻ സംസ്കാരമാണ് ഈ കൊണ്ടു നടക്കുന്നത്. ഈ പ്രഭാഷണവും ഈ പുസ്തകവും, ഈ പുസ്തകം നിങ്ങൾ വായിക്ക്, മലയാളക്കരയിൽ 21-ാം നൂറ്റാണ്ടിൽ അറബികളും അമേരിക്കയും ബ്രിട്ടനും ഒരുമിച്ചുകൂടി നടത്തുന്ന മാനവ സമൂഹത്തിൻ്റെ നാശത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തിഭാവം കൊണ്ടു നടക്കുന്ന ഒരു തിന്മക്കെതിരെ പ്രതികരിച്ച ഇതുപോലെ ഒരു പുസ്തകം മലയാളക്കരയിൽ 21-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, പല ആളുകളും അങ്ങനെ തന്നെ എന്നോട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ വിഷയം ഇതാണ്. എന്താ പ്രശ്നം? ഇവരുടെ മേലാളന്മാരെയും ഇമാമിങ്ങളെയും ഞാൻ തൊട്ടു. ഇവരെ ഇമാം ആരാണ്? ഒന്ന് ബ്രിട്ടൻ ഇവരുടെ ഇമാമാണ്,
പിന്നെ ആരാണ് ഈ അറബ് തമ്പുരാക്കന്മാർ? ഒരാൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയ അറബികളെല്ലാം ദജ്ജാലിനെതിരെ സമരം ചെയ്യുന്നവരാണ്, വേറൊരു ദജ്ജാൽ ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയില്ല, തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കറിയാത്തത്. അതിനെ നിങ്ങളെ മനസ്സിൽ ഇരുട്ട് നിറഞ്ഞതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ ഇംപീരിയലിസ്റ്റ് ശക്തികൾ, ഈ തിന്മയുടെ മേലാളന്മാർ, അവർ മുസ്ലിം സമുദായത്തിന് ഇന്ന് ഏറ്റവും വലിയ, മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ സമൂഹമാണ്. അതിൻ്റെ തൊലി ഉരിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൽ. അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും ചേർന്ന് ചതിക്കുന്ന ചതിയിൽ ഈ ആധുനിക അറബികൾ പെട്ടുപോയി എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഈ ആധുനിക അറബികൾ 100% പമ്പരവിഡ്ഢികളാണെന്നുള്ള കാര്യം സത്യമല്ലേ? അതൊരു യാഥാർത്ഥ്യമല്ലേ? എന്താണ് ആധുനിക അറബികളുടെ അവസ്ഥ? പരിശുദ്ധ ഹറമുകൾക്കുള്ളിൽ വരെ ഇസ്രായേലിനെ സഹായിക്കുന്ന കമ്പനികളുണ്ട്. മക്ഡൊണാൾഡ്സ്, അതേപോലെ സ്റ്റാർബക്സ്, ഈ രണ്ട് കമ്പനികളും കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലികളും ഗസയും തമ്മിൽ പ്രശ്നം തുടങ്ങിയ അന്ന് മുതൽ വളരെ ഫ്രീ ആയി, 10 പൈസ ഇല്ലാതെ ഞങ്ങൾ ഇസ്രായേലി പട്ടാളക്കാർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ആ ഭക്ഷണം കൊടുക്കൽ ഇന്നും തുടരുകയും ചെയ്യുന്ന ആളുകളാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട കമ്പനികളും. ഈ കമ്പനികളുടെ ഭക്ഷണ സ്റ്റാളുകൾ 200,000 രൂപയാണ് ദിവസേന അവർ ഹറമുകളിൽ നിന്നും പരിസരത്തും സമ്പാദിക്കുന്നത്. അറബികൾ തിരക്കാണ് അവിടെ. ഈ ഭക്ഷണം വിറ്റ് കാശുണ്ടാക്കിയിട്ട് ആ കാശ് കൊണ്ടാണ് അവർ ഫ്രീ ആയി ഭക്ഷണം കൊടുക്കുന്ന ആർക്ക്? 36,000 ഗസക്കാരായ പാവപ്പെട്ട ഫലസ്തീനികളെ കൊലപ്പെടുത്തിയ ഇസ്രായേലി സൈനികർക്ക് ഫ്രീ ആയി ഭക്ഷണം കൊടുക്കുന്നത് ആരാ? ഹറമിൽ നിന്ന് 200,000 പൈസ സമ്പാദിക്കുന്ന ആളുകൾ. ഒരു ബ്രിട്ടീഷുകാരനായ ഒരു സഹോദരൻ ഉംറക്ക് വന്നു, മദീനയിൽ വന്നു. മദീനയിൽ വന്നപ്പോൾ അദ്ദേഹം ഈ മക്ഡൊണാൾഡ്സിൻ്റെയും സ്റ്റാർബക്സിൻ്റെയും ഒക്കെ മുന്നിൽ അറബ് യുവാക്കൾ തിക്കി തിരക്കി ഭക്ഷണം വാങ്ങുന്നത് ഈ സമയത്ത് കണ്ടു. ലോകത്തെ പല മീഡിയകളും അത് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു, എന്താണ് ജനങ്ങളെ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ സഹോദരന്മാരായ ഗസയിലും ഫലസ്തീനിലുമുള്ള 10,000 നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന, 1,000 മുസ്ലിം സ്ത്രീകളെ റേപ്പ് ചെയ്യുന്ന ആ തമ്മാടികൾ, അവർക്ക് എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഈ മക്ഡൊണാൾഡ്സിൻ്റെയും സ്റ്റാർബക്സിൻ്റെയും ഒക്കെ പണം കൊണ്ടാണ്. അവരുടെ ഭക്ഷണമാണോ നിങ്ങൾ വാങ്ങിക്കഴിക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഫിൽസിൻ്റെയും വലിയൊരു ശതമാനവും നിങ്ങളെ സഹോദരങ്ങളെ കൊല്ലാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അത്ഭുതം കൂറി. ഇതിനേക്കാളും വലിയൊരു തിന്മ എന്താണ്? Muslims eating McDonald's in Medina. My brothers and sisters, just remember that it's still Zionism here. Be careful. Don't let this fool you. There's other places to eat too. Support local businesses. ഇത്തരം പ്രൊഡക്റ്റുകൾ, ഇസ്രായേലിനെ സഹായിക്കുന്ന പ്രൊഡക്റ്റുകൾ ബഹിഷ്കരിക്കണമെന്ന് മുസ്ലിം ലോകത്ത് നിന്ന് വലിയ അഭിപ്രായങ്ങൾ വന്നപ്പോൾ അങ്ങനെ ബഹിഷ്കരിക്കരുതെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഇന്നും ഹറമൈനിയിലുണ്ട്. അതൊക്കെ ഭരണകൂടത്തിൻ്റെ അഭിപ്രായം. ഭരണകൂടമാണ് പറയേണ്ടത്, നിങ്ങളല്ല, ആരും ബഹിഷ്കരിക്കരുത്. അതായത് ഇസ്രായേലി പട്ടാളക്കാരെ സഹായിക്കുന്ന, അവർക്ക് പണം നൽകുന്ന, ഫ്രീയായി ഭക്ഷണം കൊടുക്കുന്ന ഇങ്ങനെയുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, ഫുഡ് പ്രൊഡക്റ്റ് ആണെങ്കിലും മറ്റെന്താണെങ്കിലും, അത് ബഹിഷ്കരിക്കണമെന്ന് പൊതുവെ മുസ്ലിം ലോകത്ത് നിന്ന് അഭിപ്രായം വന്നപ്പോൾ ആ അഭിപ്രായം ഒരിക്കലും സ്വീകരിക്കരുത്, അങ്ങനെ അവരെ ബഹിഷ്കരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അത് ഭരണകൂടത്തിൻ്റെ അഭിപ്രായമാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞ ആളുകൾ. ഇവരും സയനിസ്റ്റുകളും തമ്മിലുള്ള ബന്ധം എത്ര കാലത്തെ ബന്ധമാണ്? ഇത് ദജ്ജാലിയൻ സംസ്കാരമല്ലാതെ എന്താണ്? പാവപ്പെട്ട ഫലസ്തീനി മക്കള്, 4 ഭാഗത്തും 4 മുസ്ലിം രാജ്യങ്ങളാണ് സത്യത്തിൽ ഈ ഗസക്കാരെ പൊതിഞ്ഞു നിൽക്കുന്നത്. 4 മുസ്ലിം രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ അതിർത്തിയിൽ വന്ന് ഏത് സമയവും മരണപ്പെടുമെന്ന് ഭയമുള്ള പാവപ്പെട്ട പെണ്ണുങ്ങളും കുട്ടികളും അവരുടെ ബാരിക്കേഡുകളെ അടിക്കുകയാണ്, നിങ്ങൾ ദയവായി നിങ്ങളുടെ രാജ്യത്തേക്ക് സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് പോലും ഒരു കുട്ടിയെപ്പോലും സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. എന്തുകൊണ്ട്? ഈ ഇസ്രായേലും ഇവർ തമ്മിൽ വലിയ അണ്ടർവേൾഡ് ബന്ധം നിലനിൽക്കുകയാണ്. മുസ്ലിം രാജ്യങ്ങളിൽ അമേരിക്കയുടെ 20 സൈനിക ക്യാമ്പുകളുണ്ട്. ഇപ്പറയുന്ന പ്രധാനപ്പെട്ട എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും ഉണ്ട്. ആ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് എന്താണ് ഈ അമേരിക്കയുടെ ഈ മിലിറ്ററി ബേസിൽ നിന്ന് എന്താ ഉണ്ടാകുന്നത്? എപ്പോൾ ഇസ്രായേലിന് ആയുധം കുറയോ
അപ്പോൾ സൗദിയിലെയും മറ്റു രാജ്യങ്ങളിലെയും ഒക്കെ അറബ് രാജ്യങ്ങളുടെ മിലിറ്ററി ബേസിൽ നിന്നാണ് ഇസ്രായേലിന് ആയുധം എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അതായത് മുസ്ലിങ്ങളെ കൊലപ്പെടുത്താൻ വേണ്ടി ആയുധം ചെലവഴിക്കുമ്പോൾ ആ ആയുധം തീർന്നതിന് ശേഷം അടുത്ത ആയുധം വരുന്നത് ഇതേ സൗദി അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള അമേരിക്കയിലെ മിലിറ്ററി ബേസുകളിൽ നിന്നാണ്. ഇസ്രായേലിന് ഒരിക്കലും ആയുധം തീരാൻ പാടില്ല, ഇതാണ് അമേരിക്കയുടെ പ്രഖ്യാപന നയം. നിങ്ങൾ ആരെങ്കിലും ഒരു അറബി കണ്ടിട്ടുണ്ടോ? ഒരു അറബി ഒരു അമേരിക്കൻ സൈനിക ക്യാമ്പിൻ്റെ മുന്നിൽ ഒരു കൊടികുത്തിയത്? ഒരു പ്രതിഷേധം ലോകരാജ്യങ്ങളിൽ മുഴുവനും ഉണ്ട്. പ്രതിഷേധം പരിശുദ്ധ ഹറമിൽ ഒരു സാധുവായ സ്ത്രീ ഫലസ്തീൻ്റെ കൊടിയൊന്ന് പിടിച്ചതു എന്നതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത്. ഇനി ഹറമിലല്ലാത്തവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അമേരിക്കയുടെ സൈനിക ബേസിലും സൗദി അടക്കമുള്ള രാജ്യങ്ങളിലെ അറബ് രാജ്യങ്ങളിലെ സൈനിക ബേസുകളിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഓരോ സമയവും വിമാനം ഉയരുകയാണ് ഇസ്രായേലിലേക്ക്. എന്തുകൊണ്ട് ആയുധവും കൊണ്ടുപോവുക? ഈ ഇസ്രായേലി സൈനിക താവളങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതിഷേധത്തിൻ്റെ കൊടി കുത്താൻ ഒരു ആധുനിക അറബി തയ്യാറായിട്ടുണ്ടോ? ഇവരെങ്ങനെ മഹദിമാമിൻ്റെ ആളാവുക? ഇവരെങ്ങനെ വിഡ്ഢികളല്ലാതെയാവുക? ഇവരെങ്ങനെയാണ് ദജ്ജാലിയൻ സംസ്കാരത്തിൻ്റെ ആളുകൾ അല്ലാതെയാവുക? ഇവർക്ക് എന്ത് ചിന്തയാണുള്ളത്? ഇവർ പണി എന്താ? ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടം ഉണ്ടാക്കുക, ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടം ഈ അറബ് രാജ്യങ്ങളിലാണ്, ലോകത്തെ ഏറ്റവും വലിയ ടവറുകൾ ഉണ്ടാക്കുന്ന പണിയിലാണ് അവർ, ലോകത്തെ ഏറ്റവും വലിയ നീന്തൽ കുളങ്ങൾ ഉണ്ടാക്കുക, മനുഷ്യനിർമ്മിതമായ ഐലൻഡുകൾ ഈ അറബ് രാജ്യങ്ങളിലാണ്. ഇവരെ പണം എന്തിനാണ് ചെലവാക്കുന്നത്? ലോകത്ത് ഏറ്റവും വലിയ 7-സ്റ്റാർ ഹോട്ടൽ ഈ രാജ്യത്താണ്. മനുഷ്യൻ കാട്ടിക്കാൻ വേണ്ടി സ്വർണത്തിൻ്റെ കക്കൂസിൽ കാട്ടിക്കാൻ വേണ്ടി സൗകര്യപ്പെടുത്തിയ ഒരേ ഒരു രാജ്യം ഈ അറബ് രാജ്യമാണ്. ഇവരുടെ ദജ്ജാലിയൻ സംസ്കാരമല്ലാതെ പിന്നെന്താണ്? ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? അപ്പോൾ അത്തരം ആളുകളുടെ പുറംപൂച്ച് പുറത്തിയാടും. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം പാവപ്പെട്ട ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലും ഈ അറബ് രാജ്യങ്ങൾ നിരോധിച്ചു എന്ന പേരിൽ ലോകമാധ്യമങ്ങളിൽ മുഴുവനും വന്നല്ലോ. നമ്മുടെ ഇന്ത്യയിൽ പോലും വന്നു. കഴിഞ്ഞ നവംബർ 17 ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് നോക്കൂ. നോട്ട് അലോഡ്, സൗദി അറേബ്യ ഡിറ്റെയിൻസ് പീപ്പിൾ പ്രേയിങ് ഫോർ ഗാസ ഇൻ ഹോളി സൈറ്റ്സ്. വിശുദ്ധ പ്രദേശങ്ങളിൽ ഗസ്സയിലെ പാവപ്പെട്ടവരുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ പോലും സൗദി അറേബ്യ തടവിലിടുന്നു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ഈ കഴിഞ്ഞ നവംബർ 17 ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് തന്നെയാണ് ഈ വായിച്ചത്. നോട്ട് അലോഡ് സൗദി അറേബ്യ ഡിറ്റെയിൻസ് പീപ്പിൾ പ്രേയിങ് ഫോർ ഗസ്സ ഇൻ ഹോളി സൈറ്റ്സ്. വിശുദ്ധ സ്ഥലങ്ങളിൽ മക്കയിലെയും മദീനയിലെയും ഹറമുകളിൽ ഒന്ന് ശബ്ദമുയർത്തി ഒരാളോ ഒരു കൂട്ടം ആളുകളോ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും അവരെ തടവിലിടുകയാണ് സൗദി അറേബ്യ എന്ന് റിപ്പോർട്ട് ലോകമാധ്യമങ്ങളിൽ മുഴുവൻ വന്നു. അമേരിക്കയിൽ വന്നു, ബ്രിട്ടനിൽ വന്നു, ഇന്ത്യയിൽ വന്നു, ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. ഇവരുടെ ബന്ധം ആരോടാ? ഇവർ അവരെ കുട്ടികളെ സ്വീകരിച്ചില്ല. പണ്ടെങ്ങോ ഒരു പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലും നിരോധിച്ചു. അത്തരം ആളുകളെ തടവിലിടുകയാണ് എന്നാ ഇവരുടെ സംസ്കാരം. അതേസമയം നിങ്ങൾ ചിന്തിക്കണം, കൊളംബിയ യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ലോകരാജ്യങ്ങളിൽ മുഴുവനുമുള്ള ഒരുപാട് മൂവ്മെൻറ്റ്സ്, എത്രയോ എത്രയോ ക്ലബുകൾ, അതെല്ലാം ഫലസ്തീൻ്റെ കൊടി ഉയർത്തി ഫലസ്തീനും നീതി കൊടുക്കുക എന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങളിൽ നിന്ന് മുഴുവനും മുറവിളികളുണ്ടായി. അവരിൽ പലരും നിരീശ്വരവാദികളാണ്, അവരിൽ പലരും മതമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകളാണ്, പലരുമാണ്. പക്ഷേ നീതി വേണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പാവപ്പെട്ട ഫലസ്തീനികളെ 20 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള സ്ഥലത്ത് 750 ലക്ഷം സ്ഫോടക വസ്തുക്കളാണ് ഇട്ടത്. ഇത് ചരിത്രത്തിൽ ഇന്നിവരെ ഇല്ലാത്തതാണ്. ആ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞ് ഏപ്രിൽ തുടക്കം മുതൽ ഇതുവരെയും ലോകത്തെ വിശ്വേത്തര കോമൺ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമരം നടന്നുകൊണ്ടിരിക്കുക. 1 മണിക്കൂർ നേരം ഈ അറബ് രാജ്യങ്ങളിലെ എവിടെയെങ്കിലും ഒരു പഠിപ്പ് മുടക്കിയോ? എവിടെയെങ്കിലും അതിനവിടുത്തെ ഭരണകൂടം സമ്മതിച്ചോ? ഇവരുടെ കലാകാരന്മാർ, ഇസ്രായേലിൻ്റെ കലാകാരന്മാരും അറബികളെ കലാകാരന്മാരും നടത്തുന്ന സംഗീത വിരുന്നുകൾ എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെ നടന്നു? ഇങ്ങനെ ഒരു അവസ്ഥ ലോകത്തൊരു ജനതക്കുണ്ടോ? ഒരു ജനതയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഗസ്നേഹം വേണ്ടേ? ഒരു സമുദായ സ്നേഹം. സമുദായ സ്നേഹമില്ലാത്ത ഒരേ ഒരു ജനത ഇന്ന് ആധുനിക അറബികൾ മാത്രമാണ്. ഗസ്സക്കാരെ സംബന്ധിച്ചിടത്തോളം ഗസ്സക്കാരാരാ? അവരിൽ വലിയൊരു പക്ഷവും മുസ്ലിങ്ങളാണ്, ക്രൈസ്തവ സഹോദരങ്ങളും ഉണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഇവർ അറബ് ഭാഷ സംസാരിക്കുന്നവരിൽ അവരോട് ഒരു താതാത്മ്യപ്പെടൽ, ഒരു ഐക്യദാർഢ്യം. എന്തൊക്കെ പറയുമ്പോഴും ഇസ്രായേലിനെ ഈ വിഷയത്തിൽ നമ്മൾ ബഹുമാനിക്കണം. എന്നർത്ഥം ഇനി നാളെ വേറൊരു വാക്ക് പറയാനല്ല. ജൂതന്മാർക്ക് എവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിലും അവർ കൊണ്ടുവന്നേ തീരൂ ഇസ്രായേലിനെ.
1949 യമനിൽ നിന്ന് 500,000 ജൂതന്മാരെയാണ് അവർ പെട്ടെന്ന് ഇസ്രായേലിലേക്ക് കടത്തിയത്. എന്തുകൊണ്ട്? ജൂതന്മാർക്ക് യമനിൽ പ്രശ്നങ്ങൾ വന്നു. അപ്പൊ യമനിലെ ജൂതന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവർ തമ്മിൽ സത്യത്തെ ഒരു ഭാഷക്കാർ പോലും അല്ല, അതായത് സയനിസ്റ്റുകൾ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്നവരാണ്, യമനിലെ ജൂതന്മാരോ അറബ് ഭാഷ സംസാരിക്കുന്നവരാണ്. അറബ് ഭാഷ സംസാരിക്കുന്ന ഒരു ഭാഷക്കാർ പോലുമല്ലാത്ത 500,000 ജൂതന്മാരെയാണ് രായ്ക്കു രാമാനം അവര് കടത്തിയത്. 1949 വർഗസ്നേഹം, 1952 ഇറാഖിൽ കലാപമുണ്ടായപ്പോൾ 130,000 ജൂതന്മാരെയാണ് ചില്ലറ ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ ഇറാഖിൽ നിന്ന് ഇസ്രായേലിൽ എത്തിച്ചത്. അതിനുവേണ്ടി അവരൊക്കെ എടുത്ത അധ്വാനം എത്രയായിരിക്കും എന്താണെങ്കിലും അതിനെ നമ്മൾ ബഹുമാനിക്കണ്ടേ? ഈ ഇറാഖിലെ ജൂതന്മാരുടെ ഭാഷ വേറെയാണ്, സയനിസ്റ്റുകളുടെ ഭാഷ വേറെയാണ്, എന്നിട്ടും ഇറാഖിൽ കലാപമുണ്ടായപ്പോൾ രായ്ക്കു രാമാനം എന്ന രൂപത്തിൽ 130,000 ജൂതന്മാരെ ഇറാഖിൽ നിന്ന് അവർ ഇസ്രായേലിലേക്ക് കടത്തിയില്ലേ? കഴിഞ്ഞു. 1984 സുഡാനിൽ കലാപമുണ്ടായി, 200,000 ജൂതന്മാരെയാണ് അവർ കടത്തിയത് പെട്ടെന്ന്. എന്തുകൊണ്ട്? അവർ അപകടത്തിലാണ്, ഇവരെ ഭാഷ രണ്ടാണ്. സുഡാനിലെ ജൂതന്മാർ അറബ് ഭാഷ സംസാരിക്കുന്നവരാണ്, ജൂതന്മാരാണോ എന്ന് സംശയിക്കപ്പെടുന്നവരെ വരെ കടത്തി. എന്തുകൊണ്ട്? അവർ ജൂതന്മാരാണെന്ന് ഉറപ്പില്ല, എന്നാലും അവർ ബാധിച്ചു, ഞങ്ങൾ ജൂതന്മാരാണ്. ആയിക്കോട്ടെ, ജൂതന്മാരാണെങ്കിൽ കൊണ്ടുപോകാം. 200,000 ജൂതന്മാരെയാണ് കടത്തിയത്, അവർക്ക് ഒരു അപകടം വരാൻ പാടില്ല. 1991 എത്യോപ്യയിൽ വലിയ ക്ഷാമമുണ്ടായി, ദാരിദ്ര്യമുണ്ടായി, 1,000,000 ജൂതന്മാരെയാണ് അവർ പെട്ടെന്ന് ഇസ്രായേലിൽ എത്തിച്ചത്. എന്തുകൊണ്ട്? അവരുടെ സഹോദരങ്ങൾക്ക് ക്ഷാമം ബാധിക്കാൻ പാടില്ല. ഇതൊക്കെ പറയുമ്പോഴും ഒരു സമൂഹത്തിൻ്റെ കൂറ്, ഒരു വർഗസ്നേഹം. ആധുനിക ദജ്ജാലിയൻ അറബികൾ എന്ത് ചെയ്തു? നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഇസ്രായേലിന് വേണ്ടി കൊടി പിടിക്കുന്നവരുടെ ഭക്ഷണ സ്റ്റാളുകൾക്ക് മുന്നിൽ തിരക്കി, അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഉണ്ടാക്കി, ആ പാവപ്പെട്ട ഗസ്സക്കാർ വെക്കേണ്ടി ആരെങ്കിലും വാദിച്ചോ, അവരെ നിങ്ങൾ പിടിച്ച് ജയിലിലിട്ടു. ഈ ജനത വിഡ്ഢികളല്ലാതെ ആരാണ്? ഇതൊരു വസ്തുതയല്ലേ? എന്തുകൊണ്ടാണ് അവരത് ചെയ്യാത്തത്? ഈ ഇസ്രായേലിനെ നിലനിർത്തുന്നത് അമേരിക്കയും ബ്രിട്ടനുമാണ്. അപ്പൊ സ്വാഭാവികമായും ഇവരുടെ ഇമാമുകൾ അതാണ്. താല്പര്യത്തിന് വിരുദ്ധമായി നിൽക്കാൻ ഇവർക്ക് കഴിയില്ല. ഇവരുടെ കയ്യിലില്ലേ ലോകത്തെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയതിൽ 5-ാം ശക്തിയാണ് സൗദി അറേബ്യ, ബ്രിട്ടൻ 6-ാം ശക്തിയാ, ഫ്രാൻസ് 7-ാം ശക്തിയാ, ഇസ്രായേൽ 18-ാം ശക്തിയാ. സൗദി അറേബ്യയോ ലോകത്തെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ട് ഗോണോട് നിറച്ചെടുക്കുക. ഞാൻ നിങ്ങൾ ആയുധം ഉപയോഗിക്കണമെന്ന് പറയല്ല, എന്തിനാണ് നിങ്ങൾക്ക് ഈ ആയുധങ്ങൾ? എന്താ ഉദ്ദേശം? ഈ നേതാക്കന്മാർ മഹദീമാമിന്റെ കൂടെ വരെ, ആ മഹദീമാം ഏതാ? ഇതൊക്കെ പുറത്തു വരും എന്ന് ഇവർക്കറിയാം. ഇവരുടെ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരം പ്രഭാഷണങ്ങളെ നാട്ടിൽ നിന്ന് എടുത്തു കളയണം. വസ്തുതകൾ മനസ്സിലാക്കുന്നവർ വായ തുറക്കാൻ പാടില്ല. നിങ്ങളൊന്നും അറിയാതെ നിങ്ങളിൽ വഹാബിസം കയറി വന്നിട്ടുണ്ടെന്ന് ഞാൻ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണെന്നറിയോ? ഇത്തരം രീതി നിങ്ങൾ അറിയാതെ വഹാബിസത്തിന് കടമെടുത്തതാണ്. സഹോദരന്മാരെ, ഒരു മുസ്ലിമായ മനുഷ്യനെ കാഫിറായേക്കാം, മുർത്തദ്ദായേക്കാം, അല്ലെങ്കിൽ ഭ്രാന്തായേക്കാം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് അയാളുടെ അടുത്തേക്ക് ഒരു 4 ആളെ പറഞ്ഞേക്കാം, അയാളോടും സംസാരിക്കാലോ എന്നൊരു മിനിമം ഒരു മാനുഷികമായ ഒരു പരിഗണന അതുപോലും ഉണ്ടായില്ല. നിങ്ങളൊന്നും അത് ചെയ്യരുത്, കാരണം നിങ്ങളൊക്കെ പ്രതീക്ഷയുള്ള ആളുകളാണ്. സമൂഹത്തിൽ നിങ്ങളെപ്പോലത്തെ ആളുകളെ വേണം. നമ്മളൊക്കെ വയസ്സായി, നിങ്ങളെപ്പോലത്തെ ആളുകൾ പ്രസംഗിക്കാൻ അടുത്ത പേച്ച് വരണം, സമൂഹത്തിൽ നന്മ വിടരണം. ഹബീബ റസൂലുള്ള പറഞ്ഞു, ഇമാം ബുഖാരി തങ്ങളടക്കം രേഖപ്പെടുത്തിയില്ലേ? ഒരാൾ ഒരാളെ കാഫിറേ എന്ന് വിളിച്ചാൽ രണ്ടിലൊരാൾ കാഫിറായിട്ടുണ്ടെന്ന് ഹബീബ നബി പറഞ്ഞില്ലേ? ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഒന്നിരിക്കലെ, അയാൾക്ക് അയാൾ മുർത്തദ്ദായിട്ടുണ്ടാകാം, അല്ലെന്തോ സംഭവിച്ചു, ഇതൊക്കെ പറയുന്നതിന് മുമ്പ് പരിസര നാട്ടുകാരല്ലേ, ഒന്നല്ലേ, നമ്മൾക്ക് ഒന്നാണല്ലോ, ഇപ്പോഴും ഒന്നല്ലേ, അല്ലെ ഇനി ഒന്നല്ലേ, ഇതൊക്കെ നമ്മൾ സഹകരിച്ച് ചെയ്യേണ്ടതല്ലേ? ഞാൻ എന്തിനു വേണ്ടിയാണ് അത്രയും അധ്വാനം എടുത്തത് നിങ്ങൾ മനസ്സിലാക്കിയോ? ആ പുസ്തകം എന്തിനു വേണ്ടിയാണ് എഴുതിയത് എന്ന് നിങ്ങൾ അതിൻ്റെ സാരാംശം എന്താണതിൻ്റെ ലക്ഷ്യം അതൊന്നും നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളുടെ ഒരു സഹോദരൻ സമൂഹത്തിൽ നിങ്ങൾ ചവിട്ടിത്തേക്കാൻ ശ്രമിച്ചു എന്ന് കാണുമ്പോൾ ഇതൊരു വേദനയാണ്. നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങളെപ്പോലത്തെ ഒരു സഹോദരിൽ നിന്ന് ഒരിക്കലും ഞാനതൊന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ താങ്ങു കൊടുക്കേണ്ട ആളുകളാണ്. നമ്മൾ സംഘടനയുടെ ഒരു അധികാരം നമ്മൾ പറ്റാറില്ലെങ്കിലും, കാരണം നമ്മൾ അതുകൊണ്ട് വളർന്നവരാണ്.
അപ്പൊ ആ സ്ഥാപനത്തെ ഒന്നിച്ചു നിന്ന് അതിന് പുറത്തു നിന്ന് വഹാബികളിൽ നിന്നും മറ്റും വരുന്ന എല്ലാവിധ കുട്ടികളെയും പ്രതിരോധിക്കേണ്ട നമ്മുടെ അധ്വാനം, നമ്മൾ പരസ്പരം ഭ്രാന്തനാക്കാനും പരസ്പരം കഫറാക്കാനും വേണ്ടി ചെലവാക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഒരു സങ്കടം എത്രയാ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1926 സംസ്ഥാപിതമാകുമ്പോൾ ഇവിടെ സൗകര്യങ്ങളുടെ ഒരു അറബ് ലോകമുണ്ട്. സൗകര്യങ്ങൾ അങ്ങനെ അവർക്കിങ്ങനെ പൊട്ടിപ്പൊടിഞ്ഞു വരുന്ന കാലമാണ്. അതിനൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആശ്രയിച്ചിട്ടില്ല, അവരുടെ ഫീൽസ് വാങ്ങിയിട്ടില്ല. സാധുക്കളായ മനുഷ്യർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചരന്നുണ്ടാക്കിയതാണ് നമ്മളെ പ്രസ്ഥാനം. അവരെ പള്ളി പോലും നമ്മൾ സ്വീകരിച്ചില്ല ആദ്യ കാലഘട്ടത്തിൽ. അവരെ പള്ളി പോലും നമ്മൾ സ്വീകരിച്ചില്ല. അറബികളെ പള്ളികളൊന്നും നമ്മുടെ ഉസ്താദുമാർ വലിയ വലിയ മഹത്തുക്കൾ ആദ്യകാലത്തൊന്നും സ്വീകരിച്ചിരുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് എന്തെങ്കിലും വിധത്തിൽ നമ്മൾ വിധേയരായി പോവും. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തെങ്ങ് മുറിച്ച് തെങ്ങ് കൊണ്ട് ഉത്തരം വെച്ച് അതുകൊണ്ട് പട്ടികയുണ്ടാക്കി അതുകൊണ്ട് കഷ്ടപ്പെട്ട് കൈതോല പായ വിരിച്ച് അങ്ങനെയൊക്കെ അനുസ്കരിച്ചത് എന്തുകൊണ്ട്? അപ്പോഴിവിടെ സുഖലോലിപതയുടെ പ്രതീസകൾ അയച്ചു തരാൻ അറബികളുണ്ടായിരുന്നു. നമ്മളത് സ്വീകരിച്ചില്ല. എന്തുകൊണ്ട്? അവർ വഴികേടിൻ്റെ ഒരു തിന്മയിലേക്ക് നീങ്ങിപ്പോയി. അറബ് സമൂഹം നല്ല മനുഷ്യന്മാരില്ലേ? അവർക്ക് ശബ്ദമില്ല. അറബ് സമൂഹത്തിൽ നല്ലവരില്ലേ? ഉണ്ട്, ധാരാളം ആളുകൾ. പക്ഷെ അവർക്ക് ശബ്ദമില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള വല്ലാത്തൊരു സൂക്ഷ്മതയിലല്ലേ നമ്മളൊക്കെ കടന്നു വന്നത്? ഇന്ന് ഇതുവരെ നമ്മുടെ നേരെ ജ്യേഷ്ഠന്മാർ വരെ അങ്ങനെയല്ലേ വന്നത്? ഇപ്പോഴൊരു പ്രത്യേക ടേണിംഗ് പോയിൻ്റാണ്. അതായത് അറബ് സമൂഹത്തിൽ നിന്ന് ആശയവും പണവും സ്വീകരിച്ച നമ്മുടെ യുവപണ്ഡിതന്മാരും അവർക്ക് വന്ന വഴികേടിൻ്റെ വക്കും, വഴികേടിൻ്റെ വക്കിലാണ്, വഹാബിയത്തിൻ്റെ വക്കിലാണ് ചില സുന്നി യുവപണ്ഡിതന്മാരൊക്കെ. വഹാബിയത്തിൻ്റെ വക്കിലെത്തിയിട്ടുണ്ട്. അതൊക്കെ ബോധ്യപ്പെടും. ഞാനതൊന്നും കാടടച്ച് വെടിവെക്കല്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളൊക്കെ സ്വയം പര്യാപ്തരാണ്. റബ്ബ് സുബ്ഹാനഹു വതാലയുടെ അനുഗ്രഹമുള്ള യുവപണ്ഡിതന്മാരാണ്. നമ്മളൊക്കെ യോജിച്ച് നിൽക്കണം. ഈ പ്രതിസന്ധിയിൽ നിന്ന് സുന്നി സമൂഹത്തെ രക്ഷപ്പെടുത്തണം. നമ്മുടെ പുറത്തുള്ളവരിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ ആശയത്തെ വ്യതിചലിക്കാനും നമ്മുടെ നിലപാടുകൾ നഷ്ടപ്പെട്ടു പോകാനും ഒരിക്കലും കാരണമാവരുത്. നമ്മുടെ നേതൃത്വത്തിൻ്റെ കൂടെ നമ്മൾ നിന്ന് ഉരുക്കുമുഷ്ടിയോടുകൂടെ നിന്ന് ഒരുമിച്ച് നിൽക്കണം. അതോടുകൂടെ തന്നെ ഈ രാജ്യത്തെ മുസ്ലിങ്ങളൊക്കെ നന്മയുടെയും സമാധാനത്തിൻ്റെയും ആളുകളായി ആണെന്നാണ് കോടിക്കണക്കായ മറ്റു സമുദായങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. നമ്മൾ വഹാബിസത്തിൻ്റെ ടെററിസം നമ്മളെ ഉള്ളിലേക്ക് കയറിക്കൂടുന്നതിനെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. നമ്മൾ രാജ്യത്തിൻ്റെ നന്മയുടെ കൂടെ നിൽക്കണം. അതേസമയത്ത് നിയമപരമായ വഴികളിലൂടെ രാജ്യത്ത് വരുന്ന പ്രതിസന്ധികളെ നമ്മൾ സമരം ചെയ്ത് ഒന്നിച്ചു നിൽക്കുകയും വേണം. അപ്പോൾ ഈ രാജ്യത്തെ സകല നന്മ ആഗ്രഹിക്കുന്നവരും നമ്മുടെ കൂടെയുണ്ടാകും. എപ്പോഴെങ്കിലും എൻ്റെ വാക്കുകൾ എവിടെയെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നമ്മളൊക്കെ ഒന്നാണ്, നമ്മൾ ഒരിക്കലും രണ്ടല്ല. കൂട്ടത്തിൽ പറയട്ടെ, സാധാരണ ജനങ്ങൾ തെറ്റുധരിച്ചിട്ടേയില്ല. അവർ ബോധമുള്ളവരാണ്, ഒരിക്കലും തെറ്റിദ്ധരിച്ചിട്ടില്ല. ഇതിലെന്താണ് ഇതിലെ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നൂറുകണക്കിന് യുവാക്കൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. എന്താ ഇവർ ഈ പറയുന്നത്? ആ പ്രസംഗം കേട്ടാലൊരു പ്രശ്നവും ഇല്ലല്ലോ. നിങ്ങൾ ആ പ്രസംഗം കേട്ടില്ല, നിങ്ങൾ ആ ലേഖനം വായിച്ചില്ല. അതുകൊണ്ട് സാധാരണ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു എന്ന് പെരുമ്പറ അടിക്കരുത്. അതിൻ്റെ പിന്നിൽ വഹാബി ലോബിയാണ്. നമ്മൾ നമ്മളെ മനസ്സും നമ്മുടെ അധ്വാനവും വഹാബി ലോബിയെ പ്രചരിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കരുത്. നമുക്കൊക്കെ ഒരുപാട് വർക്കുണ്ട്. നിങ്ങളൊക്കെ വില സമയം വിലപ്പെട്ടതാണ്. ആ സമയവും എൻ്റെ സമയമൊക്കെ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരികയാണ്. നമ്മൾ പരസ്പരം പോരടിക്കാൻ വേണ്ടിയല്ല നമ്മുടെ സമയം ചെലവഴിക്കണം. സമൂഹം വല്ലാത്തൊരു പ്രതിസന്ധിയിൽ, ഉള്ളിലും പുറത്തും പ്രതിസന്ധിയുള്ള ഈ കാലഘട്ടത്തിൽ നാം യോജിച്ചു നിന്ന് നമ്മളൊന്നായി. ഇനി എന്തെങ്കിലും അഭിപ്രായക്കേടുകൾ വന്നാൽ ഒരു ദേശക്കാരൊക്കെയായ നമ്മൾ ഒന്നങ്ങോട്ടും കൂടെ ഒക്കെ ചോദിച്ച് അന്വേഷിച്ച് ആ രൂപത്തിലായി പ്രവർത്തിക്കണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ വിഷമിപ്പിക്കുന്ന ഞാനൊരു പൊതുവായ കാര്യത്തിലല്ലാതെ ഒരാളെയും വിമർശിക്കാറില്ല, അതെൻ്റെ രീതിയും അല്ല. എപ്പോഴെങ്കിലും നിങ്ങൾക്കൊക്കെ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണമെന്നും ഒരുമിച്ച് നിന്ന് സമുദായത്തെയും സമൂഹത്തെയും പ്രത്യേകിച്ച് സുന്നി സമൂഹത്തെയും രാജ്യത്തെ സുരക്ഷിതത്വത്തെയും ഒക്കെ ഒരുമിച്ച് നിന്ന് നമ്മൾ ആ നന്മക്ക് വേണ്ടിയൊക്കെ യോജിച്ച് നിൽക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വാഹ്ദവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.